ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെയിം സ്ക്വയറിലേക്ക് സ്വാഗതം. വേൾഡ് വൈഡ് ഫേമസ് ആയിട്ടുള്ള മൾട്ടി പ്ലെയർ ഗെയിം പബ്ജി ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കുകയാണ്. പബ്ജി മാത്രമല്ല കേട്ടോ, 118 ആപ്പുകളാണ്, ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ന് ബാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ മാസങ്ങളിൽ 59 ചൈനീസ് ആപ്പുകൾ ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് പബ്ജി ബാൻ ചെയ്യോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ കുറെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്ന് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് പബ്ജി എന്ന ആപ്പ് ഉൾപ്പെടെ 118 ചൈനീസ് ആപ്പുകൾ ബാൻ ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് പബ്ജി ഉൾപ്പെടെ ഈ 118 ആപ്പുകൾ ബാൻ ചെയ്തതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. വേൾഡ് വൈഡിൽ തന്നെ എല്ലാ യങ്സ്റ്റേഴ്സിനും ഒരു ഹരം തന്നെയായിരുന്നു പബ്ജി എന്ന ഗെയിം, അല്ലേ? നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് പബ്ജി എന്ന ഗെയിം നാളെ ബാൻ ചെയ്യും, ഇന്ന് ബാൻ ചെയ്യും എന്നൊക്കെ, അല്ലെ? ഇന്ത്യൻ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ. പക്ഷെ കൺഫേമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് പബ്ജി ഉൾപ്പെടെ 118 ആപ്പുകൾ, ചൈനീസ് ആപ്പുകൾ ബാൻ ചെയ്തു എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ചൈന ഇന്ത്യ ബോർഡറിൽ LOC എന്ന് പറയും, അല്ലേ, ലൈൻ ഓഫ് കൺട്രോൾ ബോർഡറിൽ കുറെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ദിവസം മുന്നേ വരെ ചൈന ഫിനാൻസ് മിനിസ്റ്റർ ഇന്ത്യ ചൈനയിലേക്ക് കടന്നു എന്നും ചൈനയിൽ നിന്ന് അവർ തിരിച്ചു പോകണം എന്നൊക്കെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതായി നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ് വന്നിട്ടുണ്ടാവും. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഈ തീരുമാനം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ദിവസം മുന്നേ തന്നെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു പബ്ജി ബാൻ ചെയ്യും ബാൻ ചെയ്യുന്ന. പക്ഷെ പബ്ജിയുടെ ഫൗണ്ടേഴ്സും ഇന്ത്യൻ യൂസേഴ്സിന്റെ ഡാറ്റാസ് എല്ലാം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകില്ല എന്നും അവരുടെ സെർവേഴ്സ് ഇന്ത്യൻ യൂസേഴ്സിന്റെ ഇന്ത്യയിൽ തന്നെ ആവുന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടതുകൊണ്ട് പബ്ജി ബാൻ ചെയ്യുന്നില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും, പബ്ജി പ്ലെയേഴ്സ് എല്ലാവരും. പക്ഷെ ഇതൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് പബ്ജി ബാൻ ചെയ്തു എന്ന് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് അത്രയും ഫേമസ് ആയിട്ടുള്ള ടിക്ടോക്ക് ഉൾപ്പെടെ 59 ആപ്പുകൾ, ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ രണ്ടാം ഘട്ടമായിട്ട് പബ്ജി ഉൾപ്പെടെ 118 ആപ്പുകൾ ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്ത് കഴിഞ്ഞു. ഈ ന്യൂസ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.